നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പ് 40 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിലവാരമുള്ള രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും കാണുക, പഠിക്കുക, അതുപോലെ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് വിശദീകരിച്ച് പറയുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ടു ഫിൽ ദ ബ്ലാങ്ക് ഇൻ ദ സെന്റൻസ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഡാഷ് റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ഡാഷ് റോസ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ദ റോസ് ആണ്. ദ റോസ് എന്തുകൊണ്ടാണ് ദ വന്നത്? ഒരു വർഗത്തെ മൊത്തം സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ ദ യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഒരു വർഗത്തെ സൂചിപ്പിച്ചിരിക്കുന്നതിനാൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയ ദ ഉപയോഗിക്കണം. അപ്പോൾ ഏ റോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ റോസിനെ അല്ല പറയുന്നത്, ആ സ്പെസിഫൈ ചെയ്ത് ആ വർഗത്തെ പറയുന്നത് കൊണ്ടാണ് ദ അവിടെ യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വെർബ് ടു ഫിൽ ദ ബ്ലാങ്ക് ഇൻ ദ സെന്റൻസ്. ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് ഡാഷ് ഇൻഷുർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിത്ത്, ടുഗെദർ വിത്ത്, എലോങ് വിത്ത്, ആസ് വെൽ ആസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് വരാൻ. ഓക്കെ, അപ്പൊ വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യത്തെ സബ്ജക്റ്റ്? ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് വരാൻ. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ ഹൗസ്. ഹൗസ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ആണ് വരേണ്ടത്. അപ്പം ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് വാസ് ഇൻഷുർഡ്. ഓക്കെ, അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്, നോ വൺ സാറ്റ് ത്രൂ ദ ഫംഗ്ഷൻ. നോ വൺ സാറ്റ് ത്രൂ ദ ഫംഗ്ഷൻ. ഇവിടെ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. നോ വൺ വന്നതുകൊണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടുത്തെ മെയിൻ വെർബ് ഏതാണ്? സാറ്റ്. സാറ്റിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡിഡ് പ്ലസ് സിറ്റ് എന്ന് വരും. ഓക്സിലറി വെർബ് കിട്ടി ഡിഡ്. അപ്പൊ എന്താ വരുന്നത്? ഡിഡ് ദേ. നോ വൺ ആയതുകൊണ്ട് ദേ ആണ് അവിടെ പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്തത്. അപ്പൊ ഡിഡ് ദേ ആണ് ആൻസർ. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSA പരീക്ഷകൾക്കും വേണ്ടി ഉടനടി തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ബെവ്കോ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. നവംബർ 4 ഒരു 150-day ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പ്രിപ്പറേഷൻ ആരംഭിച്ച ആൾക്കാരാണെങ്കിലും ഒരു 120 days ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുണ്ട് നവംബർ 3. അപ്പോൾ ഈ കോഴ്സും ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ്. സെപ്പറേറ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ 12th level മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. LD ടൈപ്പിസ്റ്റ്, റിസർച്ച് ഓഫീസർ, അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, LGS മെയിൻസ് മുതലായ എല്ലാ എക്സാമുകൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അൺഅക്കാഡമിയിലെ ഫ്രീ കണ്ടന്റ്സ് ആക്സസ് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് തന്നെ യൂസ് ചെയ്യാൻ മതി. ഒരുപാട് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഒക്കെ ഇപ്പോൾ പോകുന്നുണ്ട്, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, ആർ ദ ഡോർസ് ഓപ്പൺ ഹി സെഡ് ഇസ് ദ ഡയറക്റ്റ് സ്പീച്ച് ഓഫ്. അപ്പോൾ ആർ ദ ഡോർസ് ഓപ്പൺ, അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹി ആസ്ഡ് ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഫോർ വെദർ യൂസ് ചെയ്യണം. അപ്പൊ ഹി ആസ്ഡ് വെദർ ദ ഡോഴ്സ് വെയർ ഓപ്പൺ. വെദർ ദ ഡോഴ്സ് വെയർ ഓപ്പൺ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ PSC വിൻഡോസ് എന്നാണ് കൊടുത്തത്. PSC മാറിപ്പോയതാണ്, ഡോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹി ആസ്ഡ് വെദർ ദ ഡോഴ്സ് വെയർ ഓപ്പൺ. ആർ ഓപ്പൺ എന്താകും? വെയർ ഓപ്പൺ ആകും. ഓക്കെ, അടുത്ത ചോദ്യം, ഗോപിക വാസ് സിംഗിങ് ദ സോങ് ഇസ് ദ ആക്റ്റീവ് ഫോം ഓഫ്. അപ്പോൾ ഗോപിക വാസ് സിംഗിങ് ദ സോങ് ഇസ് ദ ആക്റ്റീവ് ഫോം ഓഫ്. ഈ സെന്റൻസിന്റെ പാസീവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. സെന്റൻസ് എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 വേണം.
ഏതിലാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റ്, അതായത് ദ സോങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക. ദ സോങ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ്. ദ സോങ് വാസ് ബീയിങ്. സിംഗിന്റെ വി ത്രീ എന്താണ്? സങ്. സിംഗ് സാങ് സങ് ആണ്. ദ സോങ് വാസ് ബീയിങ് സങ് ബൈ ഗോപിക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഇൻ ദ ഫോളോയിങ് സെന്റൻസിസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്? സിൻസ് ഐ കുഡിൻ സ്ലീപ്പ് ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻ ടു അപ് സ്റ്റെയേഴ്സ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വന്നേക്കുന്ന പാർട്ട് ഏതാണ്? വെൻറ്റ് ടു അപ് സ്റ്റെയേഴ്സ് എന്നുള്ളതാണ് മിസ്റ്റേക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. വെൻറ്റ് അപ് സ്റ്റെയേഴ്സ് എന്ന് മതി, അതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. വെൻറ്റ് അപ് സ്റ്റെയേഴ്സ് എന്ന് മതി. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ സെന്റൻസ് വിച്ച് ആസ് ദ കറക്റ്റ് ഓർഡർ ഇൻ ദ പൊസിഷൻ ഓഫ് ആഡ്വേർബ്സ്. അപ്പോൾ ഈ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ആഡ്വേർബിന്റെ പൊസിഷനൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മോഹൻ വെന്റ് ടു ദ ഓഫീസ് അറ്റ് 9 o'clock യെസ്റ്റർഡേ. മോഹൻ ഇന്നലെ ഓഫീസിൽ എത്തിയത് 9 മണിക്കാണ്. അതാണ് സെന്റൻസ്. അപ്പം മോഹൻ വെന്റ് ടു ദ ഓഫീസ് അറ്റ് 9 o'clock യെസ്റ്റർഡേ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് കണ്ടീഷൻ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇഫ് യു ഹാഡ് ബോട്ട് എ ബി എം ഡബ്ല്യു കാർ, ഇറ്റ് വുഡ് ഹാവ് കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. അതായത് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് വി ത്രീ വരുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ കറക്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്തുകൊണ്ട് തെറ്റി? ഇഫ് ക്ലോസിൽ വി വൺ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വി വൺ, ഇവിടെ വുഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മിസ്റ്റേക്ക് ആണ്. അടുത്തത്, ഇഫ് യു ബോട്ട്, ഇപ്പോൾ വി ടു വരുമ്പോൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വി വൺ, ഇവിടെ അതിന് പകരം വില്ലാണ് ചേർത്തിരിക്കുന്നത്. തെറ്റി. അടുത്തത്, ഇഫ് യു ബൈ എ ബി എം ഡബ്ല്യു കാർ, ഇറ്റ് വുഡ് ഹാവ് കോസ്റ്റ്. ഇത് വി വൺ വന്നപ്പോൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോമാണ് വന്നത്. അപ്പം അതും മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഡാഷ് ആർ ഫോം ബൈ യൂസിങ് ടു ബിഫോർ ദ വേർബ് ബേസ്. അപ്പോൾ ഡാഷ് ആർ ഫോംഡ് ബൈ യൂസിങ് ടു ബിഫോർ ദ വേർബ് ബേസ് ഏതാണ്? ഇൻഫിനിറ്റീവ്സ് ആണ്. ഇൻഫിനിറ്റീവ്സ് ആണ് ടു ചേർക്കുന്നത്. അപ്പോൾ പ്യുവർ വേർബിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ടു ബി, ടു ഹാവ്, ടു ഡു, അതൊക്കെയാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ജെറണ്ട് ആണെങ്കിലോ ഐ എൻ ജി ഫോം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ. ഓക്കെ, അടുത്ത ചോദ്യം, ഐ ഡാഷ് ഓൾ ഓഫ് ഹാർഡീസ് നോവൽസ് ബൈ നെക്സ്റ്റ് ഇയർ. അപ്പം ബൈ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ പ്രയോഗം വരുമ്പം എന്തായാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഷോൾ ഹാവ് റെഡ്. ഇതിൻ്റെ ലോജിക് എന്താണെന്ന് പറഞ്ഞാൽ, ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയാക്കുന്ന ആക്ഷൻസ്. ഫ്യൂച്ചറിൽ ഞാൻ ഹാർഡിയുടെ എല്ലാ നോവലും വായിച്ച് തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സെന്റൻസ് എന്ന് പറയുന്നത് അടുത്ത വർഷമാകുമ്പോൾ ഹാർഡിയുടെ എല്ലാ നോവലും ഞാൻ വായിച്ച് തീർക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയാക്കുന്ന ആക്ഷൻസ് പറയാൻ വേണ്ടി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം എന്താണ്? വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഷാൽ യൂസ് ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം, കളക്റ്റീവ് നൗൺ എഴുതാനാണ്. എ ലാർജ് ഡാഷ് ഓഫ് പോലീസ്മെൻ കുഡ് ബി സീൻ ഓൺ ദ സൈറ്റ്. അപ്പോൾ പോലീസുകാരുടെ കൂട്ടത്തെ എന്താ പറയുക? പോസ്, പി ഒ എസ് സി, പോസ്. എ ലാർജ് പോസ് ഓഫ് പോലീസ്മെൻ കുഡ് ബി സീൻ ഓൺ ദ സൈറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് റീകാൽസിട്രന്റ്. റീകാൽസിട്രന്റിന്റെ മീനിങ് എന്താണ്? അനുസരണയില്ലാത്ത, അനുസരണയില്ലാത്ത, ഡിസൊബീഡിയൻറ്റ്. ഡിസൊബീഡിയൻറ്റ് എന്നാണ് റീകാൽസിട്രന്റിന്റെ മീനിങ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻറ്റോണിം ഓഫ് അഫ്ലുവൻസ്. അഫ്ലുവൻസിന്റെ ഓപ്പോസിറ്റ്. അഫ്ലുവൻസ് എന്ന് വെച്ചാൽ സമ്പന്നത. അഫ്ലുവൻറ്റ് എന്ന് വെച്ചാൽ സമ്പന്നൻ, റിച്ച്. ഓക്കെ, അപ്പം അഫ്ലുവൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പോവേർട്ടി. പോവേർട്ടിയാണ് ദാരിദ്ര്യം. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഈസ് ദ ഓഡ് വൺ ഔട്ട് ഇൻ ദ ഗ്രൂപ്പ്? കോംപ്ലിമെന്റ്, അപ്പോയിൻമെന്റ്, ഇൻവോൾവ്മെന്റ്, അറേഞ്ച്മെന്റ്. ഇവിടെ കോംപ്ലിമെന്റ് ആണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ബാക്കി വെർബിനൊപ്പം മെന്റ് ചേർത്താൽ നൗൺ ആകുന്നവയാണ് ബാക്കിയെല്ലാം. അപ്പോൾ അപ്പോയിന്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ മെന്റ് ചേർത്തപ്പോൾ അത് നൗൺ ആയിട്ട് മാറി. ഇൻവോൾവ് എന്ന വെർബിന്റെ കൂടെ മെന്റ് ചേർത്തപ്പോൾ അത് നൗൺ ആയിട്ട് മാറി. അറേഞ്ച് എന്ന വെർബിന്റെ കൂടെ മെന്റ് ചേർത്തപ്പോൾ അത് നൗൺ ആയിട്ട് മാറി. കോംപ്ലിമെന്റ് ആണെങ്കിൽ അങ്ങനെയല്ല, അതാണ് ഓഡ് വൺ ഔട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ആഡ് എ പ്രിപ്പോസിഷൻ ഫ്രം ദ ലിസ്റ്റ് ബിലോ ടു കംപ്ലീറ്റ് അപ്രോപ്രിയേറ്റ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ദ ടു കാർസ് വെയർ ഇൻവോൾവ് ഇൻ എ ഹെഡ് ഡാഷ് കൊളിഷൻ. ഹെഡ് ഓൺ കൊളിഷൻ.
head on collision. എന്തുകൊണ്ട് ഓൺ വന്നു? ഇൻവോൾവിംഗ് ദ ഫ്രണ്ട് ഓഫ് എ വെഹിക്കിൾ, ഒരു വെഹിക്കിളിന്റെ ഫ്രണ്ട് മുൻഭാഗം കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തതുകൊണ്ടാണ് ഹെഡ് ഓൺ എന്ന് യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഫ്രേസൽ വെർബ് ആണ്. ദ ഗവൺമെന്റ് ഈസ് ഷുവർ ടു ഡാഷ് ടാക്സസ് സൂൺ. ദ ഗവൺമെന്റ് ഈസ് ഷുവർ ടു പുട്ട് അപ്പ്, പുട്ട് അപ്പ് അതായത് ഇൻക്രീസ് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഉടനെ തന്നെ ടാക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്, പുട്ട് അപ്പ് ടാക്സസ് സൂൺ. ഇത് വൺ വേർഡ് ആണ്. കളക്ഷൻ ആൻഡ് ഡിസ്കഷൻ ഓഫ് എസ്സേസ് ബൈ സെവറൽ പേഴ്സൺസ് ഓൺ എ ടോപ്പിക്. കളക്ഷൻ ആൻഡ് ഡിസ്കഷൻ ഓഫ് എസ്സേസ് ബൈ സെവറൽ പേഴ്സൺസ് ഓൺ എ ടോപ്പിക്. സിംബോസിയം, സിംബോസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശില്പശാല, ശില്പശാല. അടുത്ത ചോദ്യം, കിങ് ഹരിശ്ചന്ദ്ര വാസ് എ ഡാഷ് റൂളർ. കിങ് ഹരിശ്ചന്ദ്ര വാസ് എ ബെനവോലന്റ്. ബെനവോലന്റ് എന്ന് വെച്ചാൽ എന്താണ്? കൈൻഡ് ഹാർട്ടഡ്, ഓപ്പോസിറ്റ് മെയിൽ വോലന്റ്. ഓക്കെ, കൈൻഡ് ഹാർട്ടഡ് റൂളർ. അടുത്ത ഓൺട്രപ്രണറിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇ എൻ ടി ആർ ഇ പി ആർ ഇ, ഇ എൻ ടി ആർ ഇ പി ആർ ഇ എൻ ഇ യു ആർ ആണ് ഓൺട്രപ്രണർ. അടുത്തത് കറക്റ്റ് ഇഡിയം, ഇറ്റ്സ് മിഡ് നൈറ്റ് ടൈം ടു ഡാഷ്. ഇറ്റ്സ് മിഡ് നൈറ്റ് ടൈം ടു ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ചാൽ എന്താ? ഗോ ടു ബെഡ്, ഉറങ്ങാൻ സമയമായി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ചോദ്യം. 20 നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ വാർഡൻ 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യ പേപ്പറോട് നോക്കാം. ചോദ്യം, ആന്റോണിം ഓഫ് ക്ലംസി. ക്ലംസിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ക്ലംസിയുടെ ഓപ്പോസിറ്റ് അട്രാക്റ്റീവ്, അതായത് ഗ്രേസ്ഫുൾ. ഗ്രേസ്ഫുൾ എന്നതാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ക്ലംസി ആയിട്ട് കിടക്കാം, ഗ്രേസ്ഫുൾ ആയിട്ട് കിടക്കാം. ഓക്കെ, അടുത്ത ഡാഷ് ഓഫ് സെയിലേഴ്സ്. സെയിലേഴ്സിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ക്രൂ. എ ക്രൂ ഓഫ് സെയിലേഴ്സ്, എ ക്രൂ, നാവികരുടെ കൂട്ടത്തെ എന്താ പറയുക? ക്രൂ എന്നാണ് പറയുന്നത്. അടുത്തത് ഗെറ്റ് ദ ഫോൺ ഫോർ മീ. ഗെറ്റ് ദ ഫോൺ ഫോർ മീ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഗെറ്റിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്, വെർബിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് എന്താ വരാ? വില്യു, വില്യു ആണ്. ഗെറ്റ് ദ ഫോൺ ഫോർ മീ, വില്യു. ഓക്കെ, ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ബാച്ചിലർ. ബാച്ചിലറിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? സ്പിൻസ്റ്റർ, സ്പിൻസ്റ്റർ ആണ്. അവിവാഹിതയായ സ്ത്രീ, മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ഉത്തരമായിട്ട് വരും. അടുത്തത് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്രീസ്. ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ. ഇപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ഫ്രോസൺ ആണ്, ഫ്രോസൺ. ദ മീനിങ് ഓഫ് പ്രൊക്ലൈം. പ്രൊക്ലൈമിന്റെ അർത്ഥം അനൗൺസ് സംതിങ്, അനൗൺസ് സംതിങ്, വിളംബരം ചെയ്യുക. കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം. ഓക്കെ, പ്രൊക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അനൗൺസ് സംതിങ്, വിളംബരം ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അടുത്തത് എ റീജണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്. എ റീജണൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭാഷ എന്താ പറയുക? ഡയലക്റ്റ്, ഡയലക്റ്റ്, ഡയലക്റ്റ്. അടുത്തത് ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. യു, യു എന്ന സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാ, യാ എന്ന സൗണ്ടിലായതുകൊണ്ട് എ യുനാനിമസ്, എ യുനാനിമസ് ഡിസിഷൻ. അടുത്തത് സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ഡാഷ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. ഇപ്പൊ സച്ചിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സുമായിട്ടാണ്. അപ്പോൾ എന്താണ്, രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എമംഗ് ആണ് വരുന്നത്. രണ്ടുപേരാണെങ്കിൽ ബിറ്റ്വീൻ, രണ്ടിൽ കൂടുതലാണെങ്കിലോ എമംഗ്. അപ്പോൾ സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ എമംഗ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അടുത്ത ചോദ്യം, ദ ഹൗസ് ഡാഷ് ദ ലീവ്ഡ് ഇൻ വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ ഫ്ലഡ്. ഹൗസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച്, ഒരു വസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് റിലേറ്റീവ് പ്രോണൗൺ ഏതാ യൂസ് ചെയ്യേണ്ടത്? വിച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഷീ ഡിഡ് നോട്ട് നോ ഹൗ ടു ഡാഷ് ഓൾ ഹെർ ഡിഫിക്കൽട്ടീസ്. അവൾക്ക് അറിയില്ല എങ്ങനെ ഇവളുടെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യണം. തരണം ചെയ്യുക, ഗെറ്റ് ഓവർ, ഗെറ്റ് ഓവർ ആണ് തരണം ചെയ്യുക എന്ന് വരുന്ന ഫ്രേസൽ വേർബ്. അടുത്തത് കറക്റ്റ് വേർഡ് ഏതാണ്? കമ്മൻസ്. കമ്മൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? ഓപ്ഷൻ എ ആണ്. സി ഒ എം എം ഇ എൻ സി ഇ ആണ് കമ്മൻസ്. കമ്മൻസ് എന്ന് വെച്ചാൽ എന്താണ്? ടു സ്റ്റാർട്ട്, ടു ബിഗിൻ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് ഗുഡ് ഡാഷ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഇതൊരു പ്രോവേർബ് ആണ്. അതായത് എന്താണ്? നല്ല വേലികൾ നല്ല അയൽക്കാരെ ഉണ്ടാക്കും. ഇപ്പോൾ ഗുഡ് ഫെൻസസ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലികൾ
നല്ല അയൽക്കാരെ ഉണ്ടാക്കും. അടുത്തത് നെബുല, നെബുലയുടെ പ്ലൂറൽ ഫോം എന്താണ്? നെബുലേ. ഫോമുല ഫോമുലേ, ലാർവ ലാർവേ. അതുപോലെ ആലുംന ആലുംനേ, അതുപോലെ നെബുല നെബുലേ ആണ് പ്ലൂറൽ ഫോം. അടുത്തത് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യാശാസ്ത്രം, ഡെമോഗ്രഫി ഡെമോഗ്രഫി. അടുത്തത് ദ പാസീവ് ഫോം ഓഫ് റേസ് യുവർ ഹാൻഡ്സ്, റേസ് യുവർ ഹാൻഡ്സ് എന്ന് പറയുമ്പം എന്താണ്? ഇമ്പറേറ്റീവ് ആണ്. അപ്പം ഇമ്പറേറ്റീവ് ആകുമ്പം ലെറ്റ് യുവർ ഹാൻഡ്സ് ബി റേസ്ഡ്, ലെറ്റ് യുവർ ഹാൻഡ്സ് ബി റേസ്ഡ്. ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ പാസീവ് ലെറ്റ് കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. അപ്പോൾ ലെറ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഇവിടെ ഏതാണ്? യുവർ ഹാൻഡ്സ് ആണ്. പ്ലസ് ബി പ്ലസ് വി ത്രീ, അതാണ് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ പാസീവ് ഫോം ആക്കാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് എഴുതുക, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യുവർ ഹാൻഡ്സ് ആണ്, പ്ലസ് ബി പ്ലസ് വി ത്രീ. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാൻ, കോൾ ദ വിറ്റ്നസ്, സെറ്റ് ദ ജഡ്ജ്. അപ്പൊ ജഡ്ജ് എന്താ ചെയ്യുന്നത്? ഓർഡർ ആണ് ചെയ്യുന്നത്. ദ ജഡ്ജ് ഓർഡേർഡ് ദം ടു കോൾ ദ വിറ്റ്നസ്. കോൾ ദ വിറ്റ്നസ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് ആണ്. ഇമ്പറേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടു ചേർത്തിട്ട് ബാക്കി എഴുതിയാൽ മതി. ദ ജഡ്ജ് ഓർഡേർഡ് ദം ടു കോൾ ദ വിറ്റ്നസ്, ടു കോൾ ദ വിറ്റ്നസ്. അടുത്തത് പിക്ക് ഔട്ട് ആൻ അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ എന്താണ്? രൂപമില്ലാത്ത തരം നൗൺസിനെ സൂചിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ചെയർ ഉണ്ട്, ക്രൗഡ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ഫിയർ ഉണ്ട്. ഫിയർ എന്ന് പറയുന്ന ഒരു വികാരമാണ്. അപ്പോൾ ബാക്കിയൊക്കെ എന്താണ്? കോൺക്രീറ്റ്, രൂപമുള്ളത് കോൺക്രീറ്റ് നൗണും ബാക്കി രൂപമില്ലാത്തത് വികാരങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി അബ്സ്ട്രാക്ട് നൗൺ. ഫിയർ ആണ് ഇവിടെ ഉദാഹരണം. അടുത്ത ചോദ്യം, ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ ഡാഷ് ദാൻ ന്യൂ ഡൽഹി. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ആണ്, ദാൻ വന്നതുകൊണ്ട് എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി, ബിഗർ. അപ്പോൾ ഫ്യൂ സിറ്റീസ് ഇൻ ദ വേൾഡ് ആർ ബിഗർ ദാൻ ന്യൂ ഡൽഹി. ഡൽഹിയെ മറ്റ് സിറ്റികളുമായി കമ്പയർ ചെയ്യുന്നതിനാലാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഇവിടെ യൂസ് ചെയ്തത്. അവസാനത്തെ ചോദ്യം, വി യൂഷ്വലി ഡാഷ് ഏർലി ആൻഡ് ഗോ ഫോർ എ വാക്ക്. വി യൂഷ്വലി ഗെറ്റ് അപ്പ്. ഇപ്പൊ യൂഷ്വലി എന്ന് പറയുമ്പോൾ നമ്മൾ ഹാബിച്വൽ ആക്ഷൻ ആണ്, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടി സിമ്പിൾ പ്രസന്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ സിമ്പിൾ പ്രസന്റൻസ് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗെറ്റ് അപ്പ് ആണ്. യൂഷ്വലി ഗെറ്റ് അപ്പ് ഏർലി ആൻഡ് ഗോ ഫോർ എ വാക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 40 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, എൽഡിസി, മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടില്ല, ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.